നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. മരണം ഒരശുദ്ധാണോ? ഈ നമ്മുടെ പഴയ തലമുറകൾ കാണിച്ചു തന്ന വഴി, മുൻതലമുറകൾ നമുക്ക് പല വഴികളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അസ്വാഭാവികമായി കണ്ട് മാറ്റിവെക്കുന്ന ഒരവസ്ഥ കാണപ്പെടുന്നു. അപ്പോൾ നിരവധി അമ്മമാർ ചോദിക്കുന്നതാണ്, തിരുമേനി, ഈ മരിച്ച സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ കുളിക്കണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മളെങ്ങും തൊട്ടില്ല, ജസ്റ്റ് കണ്ടു പോന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ട ഒരാൾക്കാർ. ഈ പല സമയങ്ങളിലും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നാമജപാദികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു ഈശ്വരൻ്റെ ഓറ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ആ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മുടെ ആ അനുഗ്രഹം ശരിക്ക് മൂലാധാരം തൊട്ട് ആറ് ആധാര ചക്രങ്ങളിൽ ഈശ്വരാംശം നിറഞ്ഞ് ആറാധാരമൊന്നും ഒരിക്കലും പെട്ടെന്ന് അറിയാൻ പോകുന്നില്ല എങ്കിലും നമുക്ക് സങ്കല്പത്തിൽ പറയാം, നമ്മുടെ ചുറ്റും നമ്മുടെ ആ പോസിറ്റീവായി നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം കൊണ്ടുള്ള ഒരു ഓറയുണ്ടായി. അങ്ങനെയാണല്ലോ നമുക്ക് സത്ബുദ്ധിയും നല്ല വിഷനും നല്ല വ്യൂ അങ്ങനെയൊക്കെ തരണേ. നമ്മൾ സാധാരണ ആരും ആവട്ടെ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ അമ്മാവനാവട്ടെ ആരും ആവട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളാകട്ടെ നാട്ടുകാരാവട്ടെ ആരായാലും ഒരു മരണസ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആ കിടക്കുന്ന ആളെ സാധാരണ നമ്മൾ ഡെഡ് ബോഡി അങ്ങനെയൊക്കെയാണല്ലോ പറയണത്, മരിച്ച ശരീരമാണല്ലോ, ജീവനില്ലാത്ത ശരീരം. അപ്പോൾ സ്വാഭാവികമായും ജീവനില്ലാത്തതിൽ അതിൻ്റെ എനർജി എന്ന് പറയണത് 0.0, ഒട്ടും എനർജി ഉണ്ടാവില്ല. നെഗറ്റീവായി നിൽക്കുന്ന എനർജികൾ ധാരാളം കാണുന്നുണ്ട്. ഈ ദഹനത്തിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ യമ കിങ്കരന്മാർ വന്ന് ജീവനെ കൊണ്ടുപോയിട്ട് ആ യമകിങ്കരന്മാരുടെ ആ എനർജി തെറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥാന്തരങ്ങളിലേക്ക് ആ നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലണേ. പെട്ടെന്ന് നമുക്ക് പറയാം കൊറോണ അറിയാമല്ലോ, നമ്മൾ കൂട്ടി തൊട്ടാൽ പോലും പറയരുത്, ഗ്ലൗസ് ഇടണം, മുഖം മറയ്ക്കണം, തൊട്ടാൽ അപ്പം കഴുകണം, നമ്മളെ കൊറോണ പഠിപ്പിച്ചു. പണ്ട് നമ്മളിത് പറയുമ്പോൾ മുൻകാലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമായിരുന്നു കൊറോണ. കുറേ ആചരണങ്ങളിലൂടെ കൊറോണ പഠിപ്പിച്ചു തന്ന ആ സിസ്റ്റം ഈ ശുദ്ധവും വൃത്തിയും നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെയല്ലായിരുന്നു കൊറോണ കാലത്ത്, കാലും മുഖമൊക്കെ കഴുകി കയറുക, കുളിച്ചിട്ട് കഴുകുക, രോഗാണുക്കളെ ഇല്ലാണ്ടാക്കുക, അങ്ങനെയൊക്കെ അല്ലേ പലരും ചെയ്തു, നമ്മളൊക്കെ ചെയ്തതാണ്. കുടുംബത്തേക്ക് കയറണതിന് മുമ്പ് കുളിച്ചിട്ട് കയറുക, വസ്ത്രങ്ങൾ നനയ്ക്കുക, ഇത്രയേ ഉള്ളൂ ഈ മരണസ്ഥലത്ത് പോയാലും. ആ നെഗറ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ എനർജി പോസിറ്റീവായി നിൽക്കുന്ന ഒരു എനർജി ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് നിന്ന് കണ്ടാൽ മതി, ഓട്ടോമാറ്റിക് നമ്മളിൽ ഉൽപ്പാദിപ്പിച്ച് വെച്ച നമ്മളുടെ ഓറയ്ക്ക് ബ്രേക്ക് സംഭവിക്കും. ആ ബ്രേക്ക് സംഭവിച്ച ഓറ ആയിട്ട് നമ്മൾ വരുമ്പോൾ സ്നാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റീകണ്ടീഷൻ ചെയ്യും. ആ നെഗറ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ആ എനർജി ലോസായിക്കട ആ സാധനങ്ങളെല്ലാം റീകണ്ടീഷൻ ചെയ്യും. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞിരുന്നത്, മരിച്ച സ്ഥലത്ത് പോയാൽ കുളിച്ചിട്ടേ അകത്ത് കയറാവൂ. ഒരിക്കലും അവരെ ധിക്കരിക്കാം, മരിച്ച ആൾക്കാരോ ആ മരിച്ച വ്യക്തികളെയോ മരിച്ച കുടുംബങ്ങളെയോ ധിക്കരിക്കാനോ ഒന്നുമല്ല അത്, ഇതൊരാചരണമാണ് നമ്മുടെ, നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ്. ആ നമ്മൾ നമസ്കരിക്കാൻ, ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ ആത്മാവിന് മോക്ഷം കിട്ടാൻ പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഓരോ മരണസ്ഥലത്തും നമ്മൾ ചെല്ലണേ. ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെയ്യുന്നതൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മോക്ഷത്തിന് കേടുവരാതെ സംരക്ഷിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ അശുദ്ധാദികളിൽ നിന്ന് ശുദ്ധത നേടുക, അല്ലെങ്കിൽ സാംക്രമിക രോഗാണുക്കളിൽ നിന്ന് ശുദ്ധമാക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് ആക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമാണ്, നിങ്ങളത് വെറുതെ കൊറോണയായിട്ടൊന്ന് മിംഗിൾ ചെയ്താൽ അതിൻ്റെ ഉത്തരം വളരെ വലുതമായി നിങ്ങൾക്ക് കിട്ടാം. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ
ചില ഈ ഒരുപാട് ആൾക്കാർ കൂടുന്ന, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ തിരിച്ചു തന്നെ കുളിച്ചിട്ട് കയറിയാൽ, ഇതിപ്പോൾ എല്ലാവരും ഞാൻ കുളിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവേ. പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മിനിമം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കാലും മുഖമെങ്കിലും പുറത്ത് വെച്ച് വൃത്തിയായിട്ട് കഴുകി കയറുക, മരണം പോലത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരിക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരിക, അങ്ങനെയൊക്കെ ചെന്ന് ആശുപത്രിയിലൊക്കെ പോയി ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പനി പിടിച്ച ആൾ തിരിച്ചു വന്നിട്ട് കുളിച്ചിട്ട് കയറാൻ പറഞ്ഞാൽ നടക്കണ ആരുമില്ല. മേലൊക്കെ കഴുകാൻ വന്ന ഉടനെ വസ്ത്രമൊക്കെ പുറത്തിടാം, ആശുപത്രിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വസ്ത്രമൊക്കെ പുറത്തിട്ടിട്ട് ഒരു മേലൊക്കെ കഴുകി നമുക്ക് അകത്ത് കയറാം, തലയൊന്നും നനയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശ്രീകോവിൽ സങ്കല്പത്തിലുള്ള കുടുംബത്തിലെ എനർജിയെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ കുടുംബത്തിനകത്ത് ഈശ്വരാംശം, നമുക്കിപ്പോൾ നമ്മളെന്താ അമ്പലത്തിൽ പോകുമ്പം അറിയാമല്ലോ കുളിക്കാതെ പോവില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോവില്ല, അങ്ങനെ നമ്മുടെ ചിട്ടവട്ടങ്ങളൊക്കെ നമ്മുടെ കുടുംബത്ത് പാലിച്ചാൽ നമ്മുടെ ശ്രീകോവിലായിട്ട് നമ്മുടെ കുടുംബവും നിലനിൽക്കുമല്ലോ. അത് കാരണം അതിനശുദ്ധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, മരണവീടുകളിൽ പോകുന്ന തെറ്റുമല്ല. പക്ഷേ പാലിക്കേണ്ടതായി നിൽക്കുന്ന ആചരണങ്ങൾ പാലിച്ച് ജീവിച്ചാൽ അതിൻ്റേതായി നിൽക്കുന്ന വളർച്ചാ നിരക്ക് കൂടും. ഇപ്പം ഇതെന്താ പറഞ്ഞത്? അങ്ങനെയാവുമല്ലോ. ഇതെന്തുകൊണ്ട് സംസാരിച്ചു? ഒത്തിരി ആൾക്കാരെ എന്ത് ചെയ്തിട്ടും ഫലയില്ല 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 എന്ന് പറയുന്നൊരു സംസാരമുണ്ട്. ആ ഫലയില്ലായ്മയുടെ ഒരു കാരണം ശുദ്ധതയില്ലായ്മയാണ്, ശുദ്ധയില്ലായ്മയാണ്. ആ ശുദ്ധയില്ലായ്മ എന്നല്ല, ഇംഗ്ലീഷിലാണ് എനർജി എന്ന് പറഞ്ഞത്, നമ്മൾ സനാതന ധർമ്മത്തെ ശുദ്ധം എന്ന് തന്നെ പറയണേ, വൃത്തി അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സാധനം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെയ്യുന്നത് ചെയ്യേണ്ട പോലെ വൃത്തിയായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഉത്തരം ഒന്നല്ലേ നെഗറ്റീവ് അല്ലെ പോസിറ്റീവ്. പോസിറ്റീവ് ആവണമെങ്കിൽ പരിപാലിക്കേണ്ട ഒരു ധർമ്മത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിരവധി ധർമ്മമുണ്ട്, ഇത് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്താൽ അതിൻ്റെ എങ്കിലും ഗുണം, അതിൻ്റേതായി നിൽക്കുന്ന എനർജി മാറ്റം, അതിൻ്റേതായി നിൽക്കുന്ന ശക്തി, അതിൻ്റേതായി നിൽക്കുന്ന ഒരു ഭാഗ്യം നിങ്ങളുടെ കുടുംബത്തുണ്ടാവും, യാതൊരു സംശയവും ഇല്ല. നന്ദി, നമസ്കാരം.